മൂന്നാം മോദി സർക്കാർ ഐതിഹാസികമായ തീരുമാനങ്ങൾ നടപ്പാക്കുമെന്നും ബജറ്റിൽ വൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും പാർലമെന്റിൽ രാഷ്ട്രപതി പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയിൽ രാഷ്ട്രീയം കളിക്കരുത് എന്നും പാർലമെന്റിൽ നടത്തിയ അഭിസംബോധനയിൽ രാഷ്ട്രപതി വ്യക്തമാക്കി. അടിയന്തരാവസ്ഥ ഭരണഘടനയ്ക്കെതിരായ ആക്രമണമായിരുന്നുവെന്നും പ്രസംഗത്തിൽ രാഷ്ട്രപതി സൂചിപ്പിച്ചു. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനിടെ പലവട്ടം പ്രതിപക്ഷം ബഹളം വെച്ചു. ഫ്യൂച്ചറിസ്റ്റിക് വിജൻ കാ എക് പ്രഭാവീ ദസ്താവേജ് ഹോഗാ ഈസ് ബജറ്റ് മേ ബഡേ ആർത്ഥിക് ഓർ സാമാജിക് നിർണയോക്കെ സാഥി അനേക ഐതിഹാസിക് കദം ഭീ ദേഖ്നേ കോ മിലേംഗെ. മൂന്നാം മോദി സർക്കാരിൽ ജനം വിശ്വാസം അർപ്പിച്ചുവെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് പുതിയ സർക്കാരിന്റെ കാലത്തെ ആദ്യ പ്രസംഗം രാഷ്ട്രപതി ദ്രൗപദി മുർമു തുടങ്ങിയത്. വൻ പരിഷ്കാര നടപടികൾക്ക് ബജറ്റ് തുടക്കം കുറിക്കുമെന്ന സൂചന രാഷ്ട്രപതി നൽകി. ചരിത്രപരമായ നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ടാകും. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ കർശനമായ നടപടി ഉണ്ടാകുമെന്നും രാഷ്ട്രപതി ഉറപ്പു നൽകി. ഈ വിഷയത്തിൽ കൂട്ടമായി ആലോചിച്ച് പരിഹാരം കാണുകയാണ് വേണ്ടതെന്ന ഉപദേശവും രാഷ്ട്രപതി നൽകി. പരീക്ഷാ പേപ്പർ വിഷയം പരാമർശിച്ചപ്പോൾ നീറ്റ് എന്ന് മുദ്രാവാക്യം മുഴക്കിയാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സമാധാനം ഉറപ്പാക്കാൻ സർക്കാർ ഇടപെട്ടു എന്ന് പരാമർശിച്ചപ്പോൾ മണിപ്പൂർ എന്ന് വിളിച്ചും പ്രതിഷേധമുയർന്നു. ഇന്നലെ ലോക്സഭാ സ്പീക്കർ അടിയന്തരാവസ്ഥയിൽ പ്രമേയം അവതരിപ്പിച്ചതിന് പിന്നാലെ ഇന്ന് രാഷ്ട്രപതിയും അഭിസംബോധനയിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പരാമർശിച്ചു. അടിയന്തരാവസ്ഥ ജനാധിപത്യത്തിലെ ഇരുണ്ട കാലമെന്ന് രാഷ്ട്രപതി കുറ്റപ്പെടുത്തി. 25 ജൂൺ 1975 को लागू हुआ आपातकाल संविधान पर सीधे हमले का सबसे बड़ा और काला अध्याय था. देश में हाहाकार मच गया था, लेकिन ऐसी असंवैधानिक ताकतों पर देश ने विजय प्राप्त करके दिखाया, क्योंकि भारत के मूल में गणतंत्र की परंपराएं रहेगी. വോട്ടിംഗ് യന്ത്രങ്ങൾ തെരഞ്ഞെടുപ്പിൽ സുതാര്യത ഉറപ്പാക്കിയെന്നും ജനാധിപത്യ സ്ഥാപനങ്ങളുടെ വിശ്വാസം ഇടിക്കുന്നത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന് തുല്യമെന്നും രാഷ്ട്രപതി പറഞ്ഞു. വൻ തീരുമാനങ്ങൾക്ക് സർക്കാർ തയ്യാറെടുക്കുന്നുവെന്ന് സൂചന നൽകാനാണ് രാഷ്ട്രപതി ആദ്യ പ്രസംഗത്തിലൂടെ ശ്രമിച്ചത്. റോബിൻ മാത്യു, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.